ദ റിയൽ എഫ് എം 103.6. ശ്രദ്ധ. പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി വിതച്ചുകൊണ്ട് പുതിയ സംഘർഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേലും അയൽ രാജ്യങ്ങളും. ഹമാസ്, ഹിസ്ബുള്ള എന്നീ സംഘടനകൾക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം വലിയ രീതിയിൽ ലോകത്ത് പരക്കുന്നുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസം റോക്കറ്റ് വർഷത്തിലൂടെ ഇസ്രായേലിലെ ടെൽ അവീവിൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ അപകടകരമായ സാഹചര്യത്തിലേക്ക് മേഖല കടന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്തെന്ന് ശ്രദ്ധയിൽ വിശദീകരിക്കുന്നു മുൻ നയതന്ത്രജ്ഞനും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ മുൻ സ്ഥിരം പ്രതിനിധിയുമായിരുന്ന ടി പി ശ്രീനിവാസൻ. ഒക്ടോബർ 7 മുതലാണ് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായത്. പല അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയായിരുന്നു. ഇതിൽ നിന്നാണ് ഒരുപക്ഷെ 7 October ആക്രമണം ഉണ്ടായത് ഹമാസിന്റെ. കാരണം അവർക്ക് തോന്നിയത് ഇതിങ്ങനെ പോയാൽ പാലസ്റ്റൈൻ എന്നുള്ളൊരു ഐഡിയ തന്നെ ഇല്ലാതാവും, അവർ തന്നെത്താനെ സാക്രിഫൈസ് ചെയ്താൽ പോലും ഇഷ്യൂ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ തീരുമാനിച്ചത്. അതിൽ അവർ വിജയിച്ചു. 7 October ശേഷം പാലസ്റ്റൈൻ ഒരു പുതിയ ഒരു രാജ്യമാകണം എന്നുള്ള പഴയ ആവശ്യം വളരെയധികം ശക്തിപ്പെടുകയും ഇസ്രായേലിന് വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്നാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അത് വളർന്ന് ഒരു ലോകയുദ്ധമാകുമോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായിട്ട് പാലസ്റ്റീന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള ഏക രാജ്യം ഇറാനാണ്. അപ്പോൾ അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയും ഈ രണ്ട് റെവല്യൂഷണറി ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ ടെററിസം നമ്മൾ വിളിക്കുന്ന ഈ രണ്ട് ഗ്രൂപ്പിനെയും പലതരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഗാസയിൽ നിന്ന് പാലസ്റ്റീൻകാരെ പുറത്താക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരായിട്ടും അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് ഇസ്രായേലിനെ ഇറാന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഫേസ് ടു ഫേസ് വിത്ത് ഇറാൻ ആയിരിക്കും. കാരണം ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എന്തെങ്കിലും ക്ഷീണം ഉണ്ടായാലായിരിക്കും ഇറാൻ യുദ്ധം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ ചില ആഴ്ചകളിലായി ഒരു ഇറാൻ ഇസ്രായേൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഒരിക്കലൊരു ആക്രമണം ഉണ്ടായി, ഇറാൻ ആക്രമിച്ചു ഇസ്രായേലിന്, പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചു, അങ്ങനെ അതങ്ങ് അവസാനിച്ചു, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയില്ല. പക്ഷേ ഇന്നലെ രാത്രിയാണ് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. അൺപ്രീസിഡന്റ് ആയിട്ടുള്ള, ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, 180 മിസൈൽസ് ആണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. അപ്പോ ആ സമയത്ത് നമുക്ക് തോന്നിയത് ഇതൊരു വലിയ യുദ്ധം തുടങ്ങാൻ പോകത്തില്ല, അങ്ങനെ അതിനെ വിടുകയില്ല. അപ്പൊ ഇസ്രായേലിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അതിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നു. ഇസ്രായേൽ പറയുന്നത് അവർക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതൊരു പുതിയ വിവരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇന്ന് രാവിലെ വന്ന ഈ വാർത്ത കാണിക്കുന്നത് ഇസ്രായേൽ ഉടനെ തന്നെ ഒരു വലിയ ആക്രമണത്തിന് പുറപ്പെടുകയില്ല എന്നുള്ള ഒരു സമാധാനമാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് പക്ഷെ എത്ര നാൾ നിലനിൽക്കുമെന്നോ, ഇനി എന്താണ് ഇറാൻ ചെയ്യുക ഇസ്രായേൽ ചെയ്യുക എന്നൊക്കെയുള്ള അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇന്നലത്തെ ആക്രമണത്തിൽ വലിയ നഷ്ടമുണ്ടായി അല്ലെങ്കിൽ ധാരാളം ആളുകൾ മരിച്ചു എന്നൊക്കെ ആയിരുന്നു വാർത്ത എങ്കിൽ തീർച്ചയായും ഇസ്രായേൽ വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ അത് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഇത് ഇപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. പക്ഷെ ഇന്നലത്തെക്കാൾ ഇന്നത്തെ സിറ്റുവേഷൻ കുറച്ച് മെച്ചപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിക്കാതെ സമാധാനം ഉണ്ടാവും. യുദ്ധം അവസാനിക്കണമെങ്കിൽ പാലസ്റ്റീൻകാരെ മുഴുവനും ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിലേക്ക് ആക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അയക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് വലിയ നഷ്ടങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇറാന്റെ പക്കത്തിലുള്ള അറ്റാക്ക് ഒരു വലിയ റിയാക്ഷനും പ്രൊവോക്ക് ചെയ്യില്ല എന്നുള്ള ഒരു സമാധാനം നമുക്ക് ഇപ്പോഴും. ഇസ്രായേലിന് വലിയ നഷ്ടമില്ല എന്നവർ പറയുന്നത് ഒരുപക്ഷെ സത്യമാണോ എന്ന് നമുക്കറിയില്ല. സെക്യൂരിറ്റി കൗൺസിലൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ എമർജൻസി മീറ്റിംഗ് നടത്തി, പക്ഷേ അമേരിക്ക വീറ്റോ ചെയ്യുകയുള്ളൂ. ചെയ്തോന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇന്ത്യ ആണെങ്കിൽ നെതന്യാഹുവിനോട് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചു, വലിയ യുദ്ധത്തിലേക്ക് ഇത് നീക്കാൻ പാടില്ല എന്നത് അതോടെ അഭ്യർത്ഥിച്ചു എന്നൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ലോക നേതാക്കളും ശ്രമിക്കുകയാണ്. ഇന്ന് ഇസ്രായേലിലെ ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇതൊരു വലിയ ലോക യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് ഭയപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. യുദ്ധം വഴിമാറുമെന്നും ലോകത്ത് സമാധാനം പുലരുമെന്നുമുള്ള പ്രത്യാശയിൽ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നു. വരുന്ന 6 കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനമായ 2025 March 30 കേരളത്തെ മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള വലിയ യത്നത്തിന് ഗാന്ധിജയന്തി ദിനത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ
നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, ക്ലീൻ കേരള കമ്പനി, കേരള ഖരമാലിന്യ പദ്ധതി, മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങിയ ഏജൻസികൾ പദ്ധതിയുടെ ഭാഗമാകും. ശുചിത്വ മിഷൻ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ശ്രദ്ധയോട്. നമ്മുടെ സംസ്ഥാനം ഒരു ജനകീയ ക്യാമ്പയിനിലേക്ക് നീങ്ങുകയാണ്. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ 2025 March 30 വരെയുള്ള കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, മാർക്കറ്റുകള്, ടൂറിസം സ്പോട്ടുകള് തുടങ്ങി സമൂഹത്തിന്റെ സർവ്വ മേഖലകളിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഹരിതവും ശുചിത്വമായിട്ടുള്ള മേഖലകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ജനസമൂഹത്തിലുള്ള വലിച്ചെറിയ സ്വഭാവം അതിനെ പരമാവധി ഒഴിവാക്കുന്നതിനും ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിനുള്ള ശീലം വളർത്തിയെടുക്കുന്നതിനുമാണ് ഈ ഒരു ക്യാമ്പയിനിലെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മുടെ വകുപ്പുകള്, തദ്ദേശഭരണ സ്ഥാപനങ്ങള് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള സ്ഥാപനങ്ങൾ ഇതിന്റെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞ് ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഹരിത അയൽക്കൂട്ടങ്ങളിലേക്കും ഹരിത സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നവംബർ 1 പൂർത്തിയാക്കേണ്ടത്, 50% സ്കൂളുകൾ ഹരിതവും ശുചിത്വവുമാക്കുക എന്നുള്ള പ്രവർത്തനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിത അയൽക്കൂട്ടങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ജനകീയ ക്യാമ്പയിനിൽ എല്ലാ മേഖലകളിലേക്കുമുള്ള ആൾക്കാരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും തദ്ദേശഭരണ സ്ഥാപന തലത്തിലും കൃത്യമായിട്ടുള്ള സമിതികൾ രൂപീകരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പ്രവർത്തന ഉദ്ഘാടനം ഗാന്ധിജയന്തി ദിനമായ ഇന്നലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും അവരുടെ ചില പ്രത്യേക പദ്ധതികളുടെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം സെന്ററുകളെ ക്ലീനാക്കുന്നുണ്ട്. അതോടൊപ്പം KSRTC, വാട്ടർ അതോറിറ്റി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓഫീസുകൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ എല്ലാം ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വരികയാണ്. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കലാമേളയിൽ ഗോത്രകലകളും ഇനി മുതൽ മത്സര ഇനമാകുന്നു. വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ പാരമ്പര്യ കലാരൂപങ്ങളായ മംഗലം കളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പളിയ നൃത്തം, മലപ്പുലിയരുടെ ആട്ടം എന്നിവയാണ് പുതുതായി കലോത്സവ മാനുവലിൽ ഉൾപ്പെടുത്തിയത്. ഗോത്ര സംസ്കാരത്തെക്കൂടി ഉൾക്കൊള്ളുക വഴി കലാമേളകൾ കൂടുതൽ വ്യത്യസ്തവും പുരോഗമനാത്മകവുമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുന്നീസ സംസാരിക്കുന്നു. കേരളത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള ഗോത്ര സമൂഹം, അവരുടെ കലകൾ, അവരുടെ സംസ്കാരം എല്ലാം ഉൾച്ചേർത്തതാണ് കേരളത്തിന്റെ മുന്നേറ്റം. അവരെ ഉൾക്കൊള്ളുക, ഉൾച്ചേർക്കുക എന്നതും ഈ കലാരൂപങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ഇത് മറ്റുള്ളവരെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരവുമായിട്ടാണ് ഗവൺമെന്റ് കലോത്സവത്തിന്റെ മാനുവൽ പുതുക്കിയിട്ടുള്ളത്. ഇത്തരം കലാരൂപങ്ങൾ കൂടി ചേർന്നതാണ് കേരളത്തിന്റെ സംസ്കാരം. ആ സാംസ്കാരിക തനിമ ഉയർത്തി മുന്നോട്ട് പോവുക എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. എല്ലാ തരത്തിലും ഇൻക്ലൂസീവ് ാണ് കേരള സമൂഹം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദിവാസി ഊരുകളെയൊക്കെ തന്നെ കോളനികളിൽ നിന്ന് മാറ്റി ഉന്നതികളിലേക്കും അവരെ വേറിട്ടതല്ല, അവരും കൂടി ചേർന്നതാണ് എന്നുള്ള ഒരു ഇൻക്ലൂസീവ്നെസ്, ഉൾച്ചേർക്കൽ ഇവിടെ എല്ലാ മേഖലയിലും നടക്കുകയാണ്. ആ ഉൾച്ചേർക്കൽ തന്നെയാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായും ഇപ്പോ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ആദ്യഘട്ടങ്ങളിൽ അത് പരിചയമില്ലാത്തത് കൊണ്ട് അതിന്റെ റിഹേഴ്സലുകളൊക്കെ പ്രയാസമുണ്ടാവും. തൊട്ടടുത്ത വർഷങ്ങളിലായി കൂടുതൽ ആളുകൾ ഈ കലാരൂപത്തെ പരിചയപ്പെടുകയും മത്സര രംഗത്തേക്ക് കടന്നു വരികയും ഒരു മുഖ്യധാര യിലേക്ക് ഈ കലാരൂപങ്ങൾ എത്തിപ്പെടുകയും അതുവഴി ആ സമൂഹത്തെയും ആ സംസ്കാരത്തെയും അംഗീകരിക്കപ്പെടുകയും ചെയ്യും എന്നത് ഒരു പോസിറ്റീവായ മുന്നേറ്റം തന്നെയാണ്. സ്വാഭാവികമായും നമുക്ക് ഒരു പുരോഗതിയുടെ ലക്ഷണമായി വിലയിരുത്താം എന്നാണ് തോന്നുന്നത്. ഏവരെയും ഉൾക്കൊള്ളുന്ന കലാമേളകൾ നാടിന്റെ ഐക്യത്തെയും സ്നേഹപൂർണമായ സഹവർത്തിത്വത്തെയും സമ്പുഷ്ടമാക്കും. അതുവഴി വിശാല മാനവികതയെന്ന സ്വപ്നത്തിലേക്ക് ഒരടി കൂടി നമുക്ക് അടുക്കാനും സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.